നമസ്കാരം, റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കോവിഡ് രോഗികൾക്ക് കൂട്ടിരിപ്പുകാരെ അനുവദിച്ച ആരോഗ്യവകുപ്പിൻ്റെ തീരുമാനം കേൾക്കുമ്പോൾ ആശ്വാസമായി തോന്നാമെങ്കിലും കേരളത്തെ കോവിഡ് പൂർണ്ണ സംസ്ഥാനമാക്കാനുള്ള നടപടിയായി കാണാനാകൂ. നോക്കൂ, ഒരു കോവിഡ് രോഗിക്ക് കൂട്ടിരിക്കാൻ പോകുന്നയാൾക്ക് കോവിഡ് പിടിപെടുമെന്നത് ഉറപ്പുള്ള കാര്യമാണ്. ചികിത്സയിലിരിക്കുന്ന കോവിഡ് രോഗി രോഗമുക്തി നേടി വീട്ടിൽ പോകുമ്പോൾ കൂട്ടിരിപ്പുകാർ രോഗിയായി മാറും. ഇവരെ നോക്കാൻ മറ്റൊരാൾ കൂട്ടിരിപ്പുകാരായി എത്തും. ഇവരും ക്രമേണ രോഗിയായി മാറും. ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 96,361 ആണ്. നിലവിൽ ഒരു ദിവസം കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം 10,000 കടന്നിരിക്കുന്നു. സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന കോവിഡ് രോഗികളുടെ എണ്ണം വേറെയും. ഈ കണക്കുകൾ കൂട്ടി നോക്കിയാൽ രോഗികളുടെ എണ്ണം 100,000 കടന്നിട്ടുണ്ടാകും. ഈ സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ പുതിയ തീരുമാനത്തെ വിലയിരുത്തേണ്ടത്. 96,361 രോഗികൾക്ക് കൂട്ടിരിപ്പുകാരായി 96,131 പേർ ആശുപത്രികളിലെത്തും. ഇവർ കൂട്ടിരിപ്പ് തുടങ്ങി രണ്ടാം ദിവസം കോവിഡ് രോഗികളായി മാറും. അപ്പോൾ രോഗികളുടെ എണ്ണം 192,000 ആകും. ഇതിൽ രോഗം ഭേദമായി വീട്ടിലേക്ക് പോകുന്നവരുടെ എണ്ണം കുറഞ്ഞത് 10,000 ആയിരിക്കും. എന്നാൽ രോഗം ഭേദമായവർക്കൊപ്പം കൂട്ടുനിന്നവർ രോഗികളാകുന്നതോടെ രോഗമുക്തി നേടുന്നവരുടെ എണ്ണം വർദ്ധിക്കാതാകുമെന്ന് സാരം. അതേസമയം രോഗികളെ ചികിത്സിക്കുന്നതിൻ്റെ ഭാരം ഒറ്റയ്ക്ക് ചുമക്കുന്ന ആരോഗ്യവകുപ്പിൻ്റെ തന്ത്രപരമായ നീക്കം കൂടിയാണിതെന്ന് സംശയിച്ചാൽ തെറ്റു പറയാനാകില്ല. കോവിഡ് രോഗിയെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കുന്നത് മുതൽ ആരോഗ്യവകുപ്പിൻ്റെ തലവേദന തുടങ്ങുകയാണ്. രോഗിക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കൽ മുതൽ മരുന്ന് നൽകുന്നത് വരെ ആരോഗ്യ പ്രവർത്തകരുടെ ചുമതലയായി മാറുന്നു. ഇത് താങ്ങാനാവാത്ത അവസ്ഥയിലേക്ക് മാറിയതിന് പിന്നാലെയാണ് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുന്ന പുതിയ തീരുമാനം എടുത്തിരിക്കുന്നത്. എന്നാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗിയെ പുഴുവരച്ച സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവിറക്കിയിരിക്കുന്നതെന്നാണ് സർക്കാർ പറയുന്നത്. കോവിഡ് ബോർഡിൻ്റെ നിർദ്ദേശാനുസരണം സൂപ്രണ്ടുമാർ ക്രമീകരണം നടത്തണമെന്നും നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വട്ടിയൂർക്കാവ് സ്വദേശി അനിൽകുമാറിന് മതിയായ പരിചരണം ലഭിക്കാത്തത് വിവാദമായിരുന്നു. ഇതേ തുടർന്ന് ആരോഗ്യ പ്രവർത്തകരുടെ സംഘടനകൾ കൂട്ടിരിപ്പുകാരെ അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാക്കി. ഇത് കണക്കിലെടുത്താണ് ആരോഗ്യവകുപ്പ് കോവിഡ് രോഗികൾക്ക് കൂട്ടിരിപ്പുകാരെ അനുവദിക്കാൻ തീരുമാനിച്ചത്. രോഗിയുടെ അവസ്ഥയും സഹായത്തിൻ്റെ ആവശ്യകതയും മനസ്സിലാക്കി സൂപ്രണ്ടുമാർക്ക് കൂട്ടിരിപ്പുകാരെ അനുവദിക്കാം. കോവിഡ് ബോർഡ് ഇക്കാര്യം വിലയിരുത്തിയാണ് കൂട്ടിരിപ്പുകാരെ അനുവദിക്കുന്നത്. രോഗിയുടെ ബന്ധുവിന് കൂട്ടിരിപ്പുകാരനാകാം. കൂട്ടിരിക്കുന്നയാൾ ആരോഗ്യവാനായ വ്യക്തിയായിരിക്കണമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ കോവിഡ് പോസിറ്റീവായ വ്യക്തിയാണെങ്കിൽ നെഗറ്റീവായി ഒരു മാസം കഴിഞ്ഞവർക്കും ആകാം. ഇവർ രേഖാമൂലമുള്ള സമ്മതം നൽകേണ്ടതാണ്. കൂട്ടിരിക്കുന്ന ആളിന് PPE കിറ്റ് അനുവദിക്കുന്നതായിരിക്കും. കൂട്ടിരിക്കുന്നയാൾ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൂടാതെ കോവിഡ് കേസുകൾ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി സെക്ടറൽ മജിസ്ട്രേറ്റുമാർക്ക് ജില്ലകളുടെ ചുമതല നൽകി ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. വിവിധ വകുപ്പുകളിലുള്ള ഗസറ്റഡ് ഓഫീസർമാരെയാണ് സെക്ടറൽ മജിസ്ട്രേറ്റുമാരായി നിയമിച്ചിരിക്കുന്നത്. സ്ഥാപനങ്ങളിലടക്കം പരിശോധന നടത്തി കോവിഡ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് സംഘം ഉറപ്പുവരുത്തണം. സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ സഹായിക്കാനൊപ്പം പോലീസിനെ അനുവദിക്കണമെന്ന് DGP ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.